नमस्कार फ्रेंड्स एल्लार्क्कुम वीडियो स्वागत इन चौव्वाच्चे नई ड्यूटी आयिरुन्नु ड्यूटी कई वीटिले या रोड इंपेंट फ्रेंड्स नि वीडियो का क्यों या मे पर वीडियो वाले इंपॉर्टेंट आई कुछ क्यों पर परमावधि वीडियो वे का श्रमिका नि वीडियो या रूट एलम रूट तेरक इमय मुकाल आये मुकाल एटिंकान ईर समय साधारण या समय मणी आ समत साधारण ना तिकुप ना तिक या कीटर ओडी कैट्रोल या वीडियो ना तेरक ना तेरक कूटे कोरोना नमक नाड़ी पदे അത്യാവശ്യത്തിന് പുറത്തിറങ്ങണം എന്ന് പറഞ്ഞാൽ കേക്കില്ല ഇത് അനാവശ്യമാണ് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക് രാവിലെ ആയിട്ട് പോലും ഞാൻ അധികം വൈകുന്നില്ല എൻ്റെ കാര്യത്തിലേക്ക് കടക്കാം ഞാൻ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കൊറോണ വൈറസ് വിമാനത്തിൽ കയറുമ്പോൾ ലക്ഷണമില്ല ഇറങ്ങുമ്പോൾ പനി ആ പ്രതിഭാസം അതെന്തുകൊണ്ടാണ് ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും വിദേശികൾ പ്രവാസികൾ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തു ഒരുപാട് കേസുകൾ തന്നെ ഇന്നലെ തന്നെ 7 കേസുകൾ റിപ്പോർട്ട് ചെയ്തു എല്ലാം പുറത്തു വരുന്നവരാണ് ഈ വരുന്നവരാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കൺട്രോൾ ചെയ്ത് കുറഞ്ഞു ഇനി പുറത്തുനിന്ന് വരുന്നവർക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ വിമാനത്തിൽ കയറുമ്പോൾ ലക്ഷണമില്ല ഇറങ്ങുമ്പോൾ ലക്ഷണം പലപ്പോഴും മിക്കവാറും എന്നെപ്പോലെ ഒരു അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ വിമാനത്തിൽ കയറുമ്പോൾ ഇതില്ല പുറത്തിറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നതെന്ന് ഇല്ലാത്തവർക്ക് ഇവിടെ എത്തുമ്പോൾ പനി വരുന്നത് എന്തുകൊണ്ട് കൊറോണ ലോകമെമ്പാടും ഒരു മഹാമാരിയായിട്ട് കത്തി പറന്നുകൊണ്ടിരിക്കുകയാണ് വമ്പൻ രാഷ്ട്രങ്ങളിലും ഇതിന് മുന്നിൽ അട്ടിപ്പതറി പകച്ചു നിൽക്കുകയാണ് കൊറോണ ബാധിച്ച രാഷ്ട്രങ്ങളിൽ നിന്ന് സ്വന്തം രാഷ്ട്രങ്ങളിൽ എത്താൻ വേണ്ടി വെമ്പൽ കൂട്ടുകയാണ് ഇന്ത്യക്കാരും മലയാളികളും നമ്മുടെ ഈ പ്രവാസികൾ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞ പോലെ വിമാന സർവീസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കർശന പരിശോധനയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് തന്നെ പലപ്പോഴും മിക്കവാറും വരെ അത്ഭുതപ്പെടുത്തുന്നത് ചിലതുണ്ട് വിമാനത്തിൽ കയറുമ്പോൾ ഇല്ലാത്ത രോഗം ഇറങ്ങുമ്പോൾ എങ്ങനെ വരുന്നു വിമാനത്തിൽ കയറുമ്പോൾ പനിയോ ഒന്നും ഇല്ലാത്തവർ ഇവിടെ എത്തുമ്പോൾ പനിയും മറ്റ് കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുന്നു പരിശോധനകളുടെ കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമാണ് എനിക്ക് ഉൾപ്പെടെ നിലനിൽക്കുന്നത് കോവിഡ് പരിശോധന കഴിഞ്ഞാണ് വരുന്നതെന്നും ഇല്ലെന്നും അഭിപ്രായമുണ്ട് അങ്ങനെ കേട്ടിട്ടുമുണ്ട് എന്തായാലും വിമാനത്താവളത്തിൽ കോവിഡ് പരിശോധന നടത്തില്ല കാരണം ഇതിൻ്റെ ഫലം ഉടൻ ലഭിക്കുന്നില്ല അത് സത്യമല്ലേ വിമാനത്താവളത്തിൽ തെർമൽ ചെക്കിങ് അതായത് പനിയോ കോൾഡോ ഉണ്ടോ എന്ന് മാത്രമാണ് പരിശോധന നടത്തുന്നത് രോഗലക്ഷണങ്ങൾ അതായത് പനി പോലുള്ളവ ഇല്ലാത്തവരെങ്കിൽ രോഗലക്ഷണങ്ങൾ അതായത് പനി പോലുള്ള ഇല്ലാത്തവരെങ്കിൽ മാത്രമേ വിമാനത്തിൽ പ്രവേശിപ്പിക്കുന്നുവെന്നും ഇത്രക്കാൽ പലരും വിമാനത്തിൽ കയറി ഇവിടെ വന്ന് വിമാനം ഇറങ്ങുമ്പോൾ പനിയടക്ക ലക്ഷണങ്ങളും കാണാം പലതും ചെയ്യുന്നത് പ്രവൃത്തിയുണ്ട് പനി അറിയാതിരിക്കാൻ വേണ്ടി മുൻപ് അതായത് ഈ വിമാനത്തിൽ കയറുന്നതിന് മുൻപ് ഇവർ പാരസെറ്റമോൾ ഗുളിക കഴിക്കും ഇതിനെ തുടർന്നുണ്ടാകുന്ന പരിശോധനയിൽ പനിയൊന്നും കാണില്ല തെർമൽ ചെക്കിങ്ങിൽ കണ്ണ് വെട്ടിക്കാനുള്ളൊരു വഴി മാത്രം ഇതിൽ വന്നിറങ്ങുന്നതിന് മുൻപേ ഇതേ വഴിയാ ഇതേപോലെ അവർ ആവർത്തിക്കുന്നുണ്ട് ഇറങ്ങുന്നതിന് മുന്നേ ഇതേപോലെ പാരസെറ്റമോൾ കഴിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നാം നമ്മെ തന്നെയും ബന്ധുക്കളെയും മറ്റുള്ളവരെയും അപകടത്തിലാക്കുകയാണ് രോഗലക്ഷണങ്ങൾ മറച്ചു വെച്ചത് കൊണ്ട് രോഗം ഗുരുതരമാകുന്നതല്ലാണ്ട് മറ്റൊന്നും സംഭവിക്കത്തില്ല ഇവിടെ തുടക്കത്തിൽ നിസ്സാരമായി പരിഹാരം കാണുന്ന രോഗം പിന്നീട് ഗുരുതരാവസ്ഥയിലെത്തുമ്പോഴാണ് കണ്ടെത്തുന്നത് കാരണം ഇപ്പോൾ പടരുന്ന ഈ മഹാവ്യാധിയെ തുരത്താനോ പേടിപ്പിച്ചു വിടാനോ വേറൊരു പാരസെറ്റമോളോ കഴിയില്ല നിങ്ങൾ മനസ്സിലാക്കണം ചിലപ്പോൾ വെറും പനിയാകാം എങ്കിൽ പോലും പാരസെറ്റമോൾ കഴിച്ച് പരിശോധനകളിൽ വെട്ടിച്ച് കടക്കുന്ന ധാർമ്മികത എന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം നമ്മെ മാത്രമല്ല നമ്മുടെ ബന്ധുക്കളെ നമ്മളെ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രത്തെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊന്നും കഴിവതും ചെയ്യാതിരിക്കുക രണ്ടാമത്തെ കാര്യം വിമാനത്തിലെ യാത്ര ഈ രോഗത്തിൻ്റെ സാധ്യത വിമാനത്തിലെ യാത്ര ഈ രോഗസാധ്യത കൂട്ടുമെന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായി അടച്ചു പൂട്ടിയ സംവിധാനമാണ് വിമാനത്തിൻ്റേത് അണുവിമുക്തമാക്കിയാൽ പോലും എ സി പോലുള്ള സംവിധാനങ്ങളിൽ കൊറോണ പടർന്ന സാഹചര്യം ഉണ്ടാകും മാത്രമല്ല നിരവധി ആളുകൾ ഇത്തരം അടച്ചു പൂട്ടിയ സംവിധാനത്തിൽ യാത്ര ചെയ്യുന്നത് ഇത്തരം രോഗസാധ്യതകൾ വർദ്ധിപ്പിക്കും നോട്ട് ചെയ്യുക ഇതിനാൽ തന്നെ മാസ്ക് നിർബന്ധമാണ് സാനിറ്റൈസർ കരുതുക 60% കൂടുതൽ ആൽക്കഹോൾ അടങ്ങിയ സാനിറ്റൈസറും ഇതുപോലെയുള്ള ടിഷ്യൂ പേപ്പറും വേണം അത്യാവശ്യമായ സാധനങ്ങൾ മാത്രം കയ്യിൽ കരുതുക വിമാനത്തിൽ കയറുന്നതിന് മുൻപായി ഭക്ഷണം കഴിക്കുക ബിസ്ക്കറ്റ് പോലെയുള്ളവ മാത്രം വിമാനത്തിൽ കഴിക്കാൻ കയ്യിൽ കരുതുക പിന്നെ വിമാനത്തിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിമാനത്തിൽ കയറുമ്പം കഴിവതും മറ്റു സ്ഥലങ്ങളിൽ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കയറുന്നതിന് മുൻപ് കൈ സാനിറ്റൈസ് ചെയ്യുക സീറ്റിൻ്റെ ഹാൻഡ് റെസ്റ്റും ഫുഡ് റെസ്റ്റും സാനിറ്റൈസും ടിഷ്യൂവും വെച്ച് തുടയ്ക്കുക എയർ ബ്ലോവർ വിൻഡും ഇതുപോലെ തുടയ്ക്കുന്നത് വളരെ ഉത്തമമാണ് ഇതല്ല വിമാന ജീവനക്കാർ ചെയ്യേണ്ടതെങ്കിൽ പോലും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ ഉറപ്പുവരുത്തണം ബാത്റൂം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ പിടി
അത് നമ്മൾ സാനിറ്റൈസ് ചെയ്യുക. കൈ സാനിറ്റൈസ് ചെയ്യുക. വിമാനത്തിൻ്റെ അകത്ത് പനി പോലുള്ള അവസ്ഥകളിൽ ഏതെങ്കിലും മൂലയിൽ സീറ്റ് ആവശ്യപ്പെടുക. പനിയോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിലെങ്ങാനും നിങ്ങൾ സീറ്റ് ആവശ്യപ്പെടുക. ഇതൊരു പരിധിവരെ ഒതുങ്ങിയിരിക്കുവാനും സഹായിക്കും. മറ്റൊരാളോട് മുഖത്തെ മാസ്ക് മാറ്റി സംസാരിക്കുകയും ചെയ്യുക. അടുത്തതായിട്ട്, രോഗലക്ഷണങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ അധികാരികളെ അറിയിക്കുക. ഇത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് മാത്രമല്ല കൂടി സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കും കൂടി വേണ്ടിയാണ്. നിങ്ങളത് മറക്കാതെ തന്നെ ശ്രദ്ധിക്കുക പ്ലീസ്. കോവിഡ് ബാധ ഗുരുതരമായി ചികിത്സയും ക്വാറന്റൈനും അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. ശരിയാണ്, നിങ്ങളോട് മാത്രമല്ല നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തോടും രാഷ്ട്രത്തോടും വളരെ ചെയ്യുന്ന തെറ്റാണെന്ന് അറിയുക. പാരസെറ്റാമോൾ കഴിച്ച് ഒളിച്ചു വയ്ക്കാവുന്നതല്ല ഈ രോഗം. നിങ്ങളിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. രോഗമെന്നും തിരിച്ചറിയുക. മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവന് തന്നെ മച്ചാമാരെ, ഫ്രണ്ട്സ്, സുഹൃത്തുക്കളെ, സാറുമാരെ, നിങ്ങളുടെ ജീവന് തന്നെ ഇത് ബാധിച്ചേക്കും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഇത്രയും പടരാൻ ചാൻസും വിദേശികൾ കണ്ണുവെട്ടിച്ച് കറങ്ങി നടന്ന് പറയാതെ എന്തിനു നാണിക്കണം? ഇതൊന്നും നമ്മൾ നാണിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും രാഷ്ട്രത്തിനും വേണ്ടി നമ്മൾ ചെയ്യണം. നമ്മളായിട്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നമോ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് പഴയ പോലൊരു സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും നമ്മളിതെല്ലാം മനസ്സിലാക്കി എത്ര ആൾക്കാർ ഞാൻ കാണുന്നു, ഞാനൊരു ഹോസ്പിറ്റൽ സ്റ്റാഫാണ്, നമ്മൾ തന്നെ എത്ര ആൾക്കാർ പറയാതെ ഇപ്പോൾ പോലും റോളിൽ തന്നെ എന്തോ ഒരു തിരക്ക്, മാസ്ക് ഇടാതെ എത്ര ആൾക്കാരെ കണ്ടു. ഇനിയെങ്കിലും നിങ്ങളതൊക്കെ ശ്രദ്ധിക്കും. ഞാനിപ്പോൾ ഈ വീഡിയോ കൊണ്ട് പറയുന്നത് വിമാനത്തിൽ, ഇനിയിപ്പം എന്തായാലും വിമാനയാത്രകളുണ്ട്, വിമാനത്തിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിവിടെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.